നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. ആഞ്ഞടിച്ച് കോടതി. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിന്റെ അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച് ഹൈക്കോടതി. സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം മതിയോ എന്ന് ചോദ്യം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കേണ്ടതായിരുന്നു. അന്വേഷണം എങ്ങനെ വേണമെന്ന് സർക്കാർ ഗൗരവമായി ചിന്തിക്കണമെന്നും ഹൈക്കോടതി. വെടിക്കെട്ടിന് അനുമതിയില്ലായിരുന്നുവെന്ന് സർക്കാർ. കളക്ടറുടെ അനുമതിയില്ലാത്ത വെടിക്കെട്ട് എങ്ങനെ നടന്നുവെന്ന് കോടതി. ഇത്രയധികം സ്ഫോടക ശേഖരം ഉണ്ടായിട്ട് എന്തുകൊണ്ട് പോലീസ് തടഞ്ഞില്ല? സംഭവത്തിൽ പോലീസിന് ഉത്തരവാദിത്തം ഇല്ലയെന്നും കോടതി. ജനങ്ങളെ രക്ഷിക്കാൻ കഴിയാത്തത് നിയമവ്യവസ്ഥയുടെ പരാജയം. കമ്പവും വെടിക്കെട്ടും തമ്മിൽ നിയമത്തിൽ വ്യത്യാസമില്ല. വെടിക്കെട്ട് ഗുരുതരമായ മനുഷ്യാവകാശ പ്രശ്നം. ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമെന്നും കോടതി നിരീക്ഷണം. ദുരന്തത്തിൽ മരണമുയരുന്നു. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ മരണം 110. പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന കഴക്കൂട്ടം സ്വദേശി സത്യനാണ് ഇന്ന് മരിച്ചത്. കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും ആശുപത്രികളിൽ കഴിയുന്ന 20 പേരുടെ നില അതീവ ഗുരുതരമെന്നും റിപ്പോർട്ട്. അതിനിടെ ഇനി തിരിച്ചറിയാനുള്ള 13 മൃതദേഹങ്ങളുടെ DNA പരിശോധനയ്ക്കായി കൊല്ലത്ത് കൺട്രോൾ റൂം തുറന്നു. അതേസമയം പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം നടന്നത് മത്സര വെടിക്കെട്ടല്ലെന്ന് ക്ഷേത്ര ഭാരവാഹികളുടെ മൊഴി. മത്സരക്കമ്പം നടത്താൻ നേരത്തെ നിശ്ചയിച്ചിരുന്നുവെങ്കിലും അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പിന്മാറുകയായിരുന്നുവെന്നും കസ്റ്റഡിയിൽ കഴിയുന്ന 6 മൊഴി. 20 പേർ പ്രതികളായ കേസിൽ ഇതുവരെ കസ്റ്റഡിയിലായത് 7. ഒളിവിൽ കഴിയുന്ന മറ്റുള്ളവർക്കായി തിരച്ചിൽ തുടരുന്നു. അതിനിടെ ക്ഷേത്ര പരിസരത്ത് നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തു നിറച്ച കാറിന്റെ നമ്പർ വ്യാജമെന്ന് ക്രൈംബ്രാഞ്ച്. തന്ത്രങ്ങൾ മെനഞ്ഞ് താമര. ബംഗാളിലെ കോൺഗ്രസ് CPM സഖ്യം മുഖ്യ പ്രചരണ ആയുധമാക്കാൻ ഒരുങ്ങി BJP. ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന നേതാക്കൾ ഇന്ന് ഡൽഹിക്ക്. അനൌദ്യോഗിക സന്ദർശനത്തിൽ കുമ്മനം രാജശേഖരനൊപ്പം മുൻ പ്രസിഡന്റുമാരായ V. മുരളീധരനും PK കൃഷ്ണദാസും. വൈകിട്ട് നടക്കുന്ന സംഘടനാ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ അധ്യക്ഷൻ അമിത്ഷായും പങ്കെടുക്കും. ബംഗാളിൽ കോൺഗ്രസിനു വേണ്ടി ഉമ്മൻചാണ്ടി പ്രചരണത്തിനിറങ്ങാനിരിക്കെ വീണുകിട്ടിയ ആയുധം ഉപയോഗപ്പെടുത്താൻ സംസ്ഥാന നേതാക്കൾക്ക് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിഴിഞ്ഞം തുറമുഖവും ദേശീയപാതാ നവീകരണവും തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള നിലപാടിൽ പാർട്ടി നേതൃത്വം. രാഗിമിനുക്കി 2. ഒന്നാംഘട്ട പ്രചരണം തീർത്ത് പുതിയ തന്ത്രങ്ങളുടെ തിരക്കഥയൊരുക്കാൻ ഇടതുമുന്നണി. പ്രചരണ പുരോഗതി അവലോകനവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPI എക്സിക്യൂട്ടീവും തലസ്ഥാനത്ത്. പ്രചരണത്തിന്റെ 2 നാളെ തുടക്കം. UDF സീറ്റ് വിഭജനത്തിൽ അവസാന നിമിഷം വരെ തുടർന്ന അനിശ്ചിതത്വം മുതലെടുക്കാൻ തീരുമാനം. ഇടതുമുന്നണിയുടെ മദ്യനയം സംബന്ധിച്ച് അണികൾക്കിടയിലെ അവ്യക്തത നീക്കാൻ പ്രചരണം നടത്തും. പൂട്ടിയ ബാറുകളെക്കുറിച്ച് പരാമർശിക്കാതെ പ്രചരണം മദ്യവർജനത്തിൽ ഊന്നിയാകും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,705 രൂപ, പവൻ 21,640 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.